നേർവഴിയിലൂടെ സുഗമമായി യാത്ര ചെയ്ത് ഡെസ്റ്റിനേഷനിൽ സന്തോഷകരമായി എത്തിച്ചേരുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥമുണ്ടാകുക. ഈ കാലഘട്ടത്തിൽ നാം മനസ്സിലാക്കേണ്ടത് എല്ലാം ടൈം ബൗണ്ടായിട്ട് ചെയ്തു തീർക്കേണ്ട ഒരു കാലത്തിലാണ്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഈ കോവിഡ് ഇത്രയധികം പ്രതിസന്ധി ഉണ്ടാക്കിയപ്പോഴും എല്ലാവരും അവരുടെ വീട്ടുകളിൽ ഇരുന്നുകൊണ്ട് വർക്ക് അറ്റ് ഹോമാണ്. പക്ഷേ തോന്നുമ്പോൾ ചെയ്തു കൊടുക്കുന്നതല്ല വർക്ക് അറ്റ് ഹോം, അതിനും ഒരു ടൈമുണ്ട്, ഒരു ടൈം ബൗണ്ടുണ്ട്, ഒരു സമയക്ലുപ്തതയുണ്ട്. സമയം കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാത്ത ഒരു വ്യക്തിയും ജീവിതത്തിൽ വിജയിച്ചതായിട്ട് ചരിത്രം പറയുന്നില്ല. സമയം പാഴാക്കിയിട്ടുള്ളവരൊക്കെയും പിന്നീട് റിഗ്രറ്റ് ചെയ്തിട്ടുണ്ട്. സമയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് സമയമാണെന്ന് പറയാം. അതായത് സമത്വം സമയത്തിനാണുള്ളത്. രാജാവിനും പ്രൈം മിനിസ്റ്ററിനും സയൻറ്റിസ്റ്റിനും തെരുവിൽ കിടന്നുറങ്ങുന്ന ബെഗർ ഭിക്ഷക്കാരനും സമയം ഒരുപോലെ തന്നെയാണ്. എല്ലാവർക്കും ഒരു വർഷം പൂർത്തിയാക്കുവാൻ 365 ഡേയ്സും ഒരു ദിവസം പൂർത്തിയാക്കുവാൻ 24 അവേഴ്സും കൊടുത്തിട്ടുണ്ട്. ഈ സമയത്തിൽ ഒട്ടും പാർഷ്യാലിറ്റി സമയം കാണിച്ചിട്ടില്ല. കുറച്ച് പേർക്ക് കൂടുതൽ സമയമോ കുറച്ച് പേർക്ക് കുറവ് സമയമോ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് സമയമില്ല എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസ് അല്ല എന്ന് എൻ്റെ കൊച്ചു കൂട്ടുകാർ മനസ്സിലാക്കുക. ഈ സമയം കൊണ്ടല്ലേ ലോകത്തെ ഞെട്ടിപ്പിച്ച കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ സയൻറ്റിസ്റ്റുകളും നമ്മുടെ മഹാന്മാരുമൊക്കെ ലോകത്തിന് സംഭാവന ചെയ്തത്. അങ്ങനെയാണെങ്കിൽ സമയമില്ല 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 എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഫാഷനായി മാറിയിരിക്കുകയാണ്. സമയമില്ല എന്ന് പറയുന്നത് തിരുത്തിയിട്ട് സമയം കാര്യക്ഷമമായി ഉപയോഗിക്കാൻ അറിയില്ല എന്ന് പറയുന്നതല്ലേ ശരി. സമയം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നതാണ് നാം ഇപ്പോൾ കണ്ടുവരുന്നത്. പ്രയോറിറ്റീസ് റീഫിക്സ് ചെയ്യേണ്ട സമയം, മുൻഗണന അതെത്രയും ആവശ്യമാണ്. പെട്ടെന്ന് ചെയ്യേണ്ടത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത്, പിന്നെ ചെയ്യേണ്ടത്, ഒരു ടൈം ഷെഡ്യൂൾ നാം കീപ്പ് ചെയ്യേണ്ടതാണ്. പരീക്ഷ മാർച്ചിലുണ്ടാകുമെന്ന് ജൂണിൽ തന്നെ നമുക്കൊക്കെയും അറിയാം. അപ്പോൾ നാം പറയും, ഓ മാർച്ചിലല്ലേ എക്സാം, ഒരുപാട് സമയമുണ്ട്, വരട്ടെ വരട്ടെ എന്ന് പറഞ്ഞ് മാറ്റി മാറ്റി വെച്ചിട്ട് അവസാനം സംഭവിക്കുന്നത് എന്താണ്? മാർച്ച് ആകുമ്പോഴേക്ക് ഒന്നും കവർ ചെയ്യാത്തതുകൊണ്ട് ആങ്സൈറ്റിയും പേടിയും വെപ്രാളവും ഒക്കെ കൂടിയിട്ട് നാം കൗൺസിലിങ്ങിനൊക്കെ പോവുകയാണ് ചെയ്യുന്നത്. സമയം കൃത്യമായി കാര്യക്ഷമമായി ഉപയോഗിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറും. ഏറ്റവും അധികം ടെൻഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ് ലേറ്റായിട്ട് എത്തുക, അല്ലേ? എത്രയോ പ്രാവശ്യം ക്ലാസ്സിന് വെളിയിൽ നിങ്ങളൊക്കെ നിന്നിട്ടുണ്ട് ലേറ്റായിട്ട്. എല്ലാ സ്കൂളിനും അതിൻ്റേതായ ചിട്ടകളുണ്ട്. താമസിച്ച് വരുന്നവരെ അവർ ചിലപ്പോൾ പുറത്ത് നിർത്തും, എന്തെങ്കിലും തരത്തിലുള്ള ശിക്ഷകൾ തരും. ഓർക്കുക, ആ ദിവസം ആരംഭിക്കുന്നത് തന്നെ സങ്കടത്തിൽ നിന്നാണ്. എന്നാൽ തലേന്നെ അല്പം കൂടെ കാര്യമായിട്ട് ഈ ടൈമിനെ ഒന്ന് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാമെങ്കിൽ, എഴുന്നേൽക്കുന്നതിൽ ഒരു ഡിസിപ്ലിൻ വെക്കുകയാണെങ്കിൽ, ഓരോന്നിനകത്തും ഒരു ഡിസിപ്ലിൻ വെക്കുകയാണെങ്കിൽ, നമുക്ക് തീർച്ചയായിട്ടും കറക്റ്റ് ടൈമിൽ എത്താനായിട്ട് സാധിക്കും. നാം വൈകി എത്തിയാൽ എപ്പോഴും പറയുന്ന എക്സ്ക്യൂസ് എന്താണ്? ബസ് കിട്ടിയില്ല. ഇതല്ലേ നമുക്ക് പറയാനുള്ളൂ? ഇത് സ്ഥിരമായി കേൾക്കുന്നത് ഇതൊക്കെ ലെയിം എക്സ്ക്യൂസുകളാണ്. ലെയിം എക്സ്ക്യൂസുകൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതം മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പരിഹാസത്തിന് കാരണമാക്കി തീർക്കാതെ ലഭിച്ചിരിക്കുന്ന സമയത്തെ കൃത്യമായി നാം വിനിയോഗിക്കുക. ഇന്ത്യക്കാരെ, പ്രത്യേകിച്ച് കേരളക്കാരെക്കുറിച്ച് സമയത്തിൻ്റെ കാര്യത്തിൽ വളരെ പാടെ ലോകമെമ്പാടും വിമർശിക്കപ്പെടുന്നൊരു സമൂഹമാണ്. ഒരു കാര്യവും നാം സമയത്ത് ചെയ്യാറില്ലെന്നും ഒരു മീറ്റിങ്ങും സമയത്ത് നടത്താറില്ലെന്നും. പക്ഷേ ഫോറിൻ കൺട്രീസിലേക്കൊക്കെ പോവുക, അവിടെ ഒരു ടൈമിനൊരു കൃത്യതയുണ്ട്. പറയുന്ന സമയത്ത് തന്നെ ഗസ്റ്റ് വന്നാലും വന്നില്ലെങ്കിലും മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ ചെയ്യും. പക്ഷേ ഇവിടൊക്കെയോ നാം വന്നിട്ട് ദീർഘസമയങ്ങൾ കാത്തിരിക്കുകയാണ് വിശിഷ്ടാതിഥിക്ക് വേണ്ടി. അത് നമ്മുടെ കൾച്ചറിൻ്റെ ഒരു ഭാഗം ആയിപ്പോയി. സമയം കാര്യക്ഷമമായി ഉപയോഗിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ടൊരു പ്രശ്നം വേണ്ടാത്ത കാര്യത്തിന് സമയം ചെലവഴിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചു കൂട്ടുകാർക്കൊന്നും ഇപ്പോൾ പറയുന്നത് ഇഷ്ടപ്പെടില്ല. സ്കൂള് പോലും ഇപ്പോൾ കയ്യില്ല, അല്ലേ? ഇങ്ങനെ വെച്ചിട്ടല്ലേ നമ്മൾ സ്കൂളിൽ പോകുന്നത്. കൈക്കകത്തിരിക്കുന്ന മൊബൈലാണ് സ്കൂൾ. അങ്ങനെ ഈ മൊബൈൽ നമ്മുടെ കയ്യിൽ ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ ഒരുപാട് സമയം നാം എവിടെ ചെലവഴിച്ചു? ഗെയിമിനകത്ത് ചെലവഴിക്കുന്നു. ഇവിടെയാണ് നാം ഓർക്കേണ്ടത് ഡോപാമിൻ എന്ന് പറയുന്ന ഒരു ഹാപ്പിനെസ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കെമിക്കലാണ് ഡോപ്പമിൻ. ഇത് രണ്ട് തരത്തിലുണ്ട്. കൺസംഷൻ വഴി ഉണ്ടാകുന്ന ഡോപ്പമിനും
ക്രിയേഷൻ വഴി ഉണ്ടാകുന്ന ഡോപമിനും. ആരെങ്കിലും ഉണ്ടാക്കി വച്ചിരിക്കുന്ന എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് കിട്ടുന്ന സന്തോഷമാണ് കൺസംഷൻ വഴി ഉണ്ടാകുന്ന ഡോപമിൻ. അത് നൈമിഷികമാണ്, അത് ടെമ്പററിയാണ്, അത് തൽക്കാലത്തേക്കൊരു സന്തോഷം തരും, തൽക്കാലത്തേക്കൊരു ഉത്സാഹം തരും. പക്ഷേ ക്രിയേഷനിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന ഡോപമിൻ സന്തോഷം, അതാണ് നിലനിൽക്കുന്നതും ജീവിതത്തിന് നല്ലതും. നമുക്കറിയാം, പഠിക്കണം, പഠിച്ചേ പറ്റൂ, പഠിച്ച് ഒരു ജോലി വാങ്ങിക്കേണ്ടത് അത്യാവശ്യമാണ്, പണം ഉണ്ടായാലേ ജീവിക്കാൻ പറ്റൂ, ഇതൊക്കെ നമുക്കറിയാം. ഇതൊക്കെ അറിയാമെങ്കിലും നമ്മുടെ മുമ്പിലുള്ള സമയത്തെ പരീക്ഷയുടെ അന്ന് വരെ കാര്യക്ഷമമായി ഉപയോഗിക്കാതെ നാം എന്ത് ചെയ്യുന്നു? കളിച്ച് കളയുന്നു. ക്രിക്കറ്റ് കളിച്ചും മൊബൈൽ കളിച്ചും ഫുട്ബോൾ കളിച്ചും കളയുന്നു. എന്തുകൊണ്ട്? ഇമ്മീഡിയറ്റായിട്ട് കിട്ടുന്ന സന്തോഷങ്ങൾക്കാണ് ടീനേജിൽ നാം പിന്നീട് കിട്ടുന്ന സന്തോഷത്തിനേക്കാൾ വില കൽപ്പിക്കുന്നത്. ജോലി കിട്ടിക്കഴിയുമ്പോൾ, ശമ്പളം കിട്ടുമ്പോൾ, സ്വന്തമായി കാര്യങ്ങൾ വാങ്ങിക്കാം, സന്തോഷമുണ്ടോ ഒക്കെ നമുക്കറിയാം. പക്ഷേ ആ സന്തോഷത്തിന് ഒരു ദൈർഘ്യമുണ്ട്. അത് കുറേ നാളിന് ശേഷം വരുന്ന ഒരു സന്തോഷമാണ്. ആ സന്തോഷത്തേക്കാൾ നാം ഇപ്പോൾ മുൻഗണന കൊടുക്കുന്നത് ഇപ്പോൾ കിട്ടുന്ന നൈമിഷികമായ സന്തോഷങ്ങൾ. മനസ്സിലാക്കുക, ഈ നൈമിഷികമായ സന്തോഷങ്ങൾ ടൈം വേസ്റ്റാക്കുന്നത് വഴി നമ്മെ ഭാവിയിലെ നമ്മുടെ ഒരു ഗോളിൽ നിന്ന് ഒരുപാട് അകലേക്ക് വലിച്ചുകൊണ്ട് പോവുകയാണ്, ഒരുപാട് പൊല്ലാപ്പുകളും പ്രശ്നങ്ങളും ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് ഈ ലോകം മുഴുവൻ ഓടിക്കൊണ്ടിരിക്കുന്നത് 24x365 ടൈം ടേബിളിലാണ്. 24 മണിക്കൂർ 365 ദിവസത്തിലാണ് ഈ ലോകം മുഴുവൻ ഓടുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ മനുഷ്യനായ നാം എനിക്ക് സമയം തികയുന്നില്ല എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. പിന്നീട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ കാര്യത്തിനും നാം എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നു. ഭക്ഷണം കഴിക്കുവാൻ ആവശ്യത്തിലധികം സമയം എടുക്കണ്ട. ഭക്ഷണം കഴിക്കുവാൻ നമുക്ക് ആവശ്യത്തിന് വേണ്ട സമയം, കുളിക്കുവാൻ ആവശ്യത്തിന് വേണ്ട സമയം. ഒരു ടൈം ടേബിൾ, ടൈം ടേബിൾ ഇല്ലാത്ത ജീവിതം ചിട്ടയില്ലാത്ത ജീവിതമാണ്, അതെവിടെയും ചെന്നെത്തുകയില്ല. വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ ജീവിതത്തിനൊരു ടൈം ടേബിൾ അത്യാവശ്യമാണ്. 24 മണിക്കൂറിൽ എങ്ങനെ കാര്യക്ഷമമായി ഉപയോഗിക്കാമെന്ന ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുകയാണെങ്കിൽ, ആ ടൈം ടേബിൾ അനുസരിച്ച് ഞാൻ മൂവ് ചെയ്യുകയാണെങ്കിൽ, എല്ലാ ദിവസത്തിൻ്റെ അവസാനം നിങ്ങൾക്കൊരു ഇവാലുവേഷൻ നടത്താൻ പറ്റുമോ? ഇന്ന് എൻ്റെ ടൈം ടേബിൾ എത്ര മാത്രം എനിക്ക് ഫ്രൂട്ട്ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റി? ഹൗ മച്ച് ടൈം ഐ വേസ്റ്റഡ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടൈം ജേണൽ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ, ഡെയിലി ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാമെങ്കിൽ, ഒരു 6 മാസം കഴിയുമ്പോൾ നിങ്ങൾ വേസ്റ്റാക്കിയ ടൈമിനെക്കുറിച്ച് ഓർക്കുമ്പോൾ അന്തം വിട്ട് നമ്മളിരിക്കും. ടൈമിൻ്റെ കാര്യത്തിൽ ഓർക്കുക, വേസ്റ്റാക്കിയാൽ ഇറ്റ് ഈസ് വേസ്റ്റഡ് ഫോർ എവർ. ആരോഗ്യം നഷ്ടപ്പെട്ടാൽ മെഡിക്കേഷനിലൂടെയും മറ്റ് ന്യൂട്രീഷ്യസ് കഴിക്കുന്നതിലൂടെയും മെഡിസിൻസിലൂടെയൊക്കെ നമുക്ക് ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് സാധിക്കും. പണം നഷ്ടപ്പെട്ടാൽ കഠിനാധ്വാനത്തിലൂടെ പണം നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ സമയം നഷ്ടപ്പെടുത്തിയാൽ ഒരിക്കലും ആ സമയം തിരിച്ചു വരികയില്ല. 5 വയസ്സിനുള്ളിൽ ചെയ്യേണ്ടത് 5 വയസ്സിനുള്ളിൽ ചെയ്യണം, 15 വയസ്സിനുള്ളിൽ ചെയ്യേണ്ടത് 15 വയസ്സിനുള്ളിൽ ചെയ്യണം, 25 വയസ്സിനുള്ളിൽ ചെയ്യേണ്ടത് 25 വയസ്സിന് മുമ്പേ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ ലേറ്റായി ഓടിക്കൊണ്ടിരിക്കും. ഈ ലേറ്റായിട്ടുള്ള ഓട്ടങ്ങൾ നമുക്കും നമ്മുടെ ഫാമിലിക്കും നമ്മുടെ സൊസൈറ്റിക്കും ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ടൈം ബൗണ്ടായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുക. ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ സന്തോഷം, അതായത് നമ്മൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നതിന് പകരം ഒരു ചെടി കുഴിച്ചു വെച്ചിട്ട് ആ ചെടിയിൽ നിന്ന് ഒരു പൂവ് ഒരു കായ ഒക്കെ ഉണ്ടാകുന്നെങ്കിൽ നമുക്കൊരു സന്തോഷമുണ്ടാകും. ഇല്ലെങ്കിൽ നമ്മളൊരു പടം വരയ്ക്കുക, വേസ്റ്റാക്കുന്ന സമയത്ത് ഒരു പടം വരയ്ക്കുക, വി ആർ ക്രിയേറ്റിംഗ് സംതിങ്. ആ പടം കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം, ഒരു പെയിൻറ്റിങ്, അങ്ങനെ ക്രിയേറ്റിങ്ങിലൂടെ ഉണ്ടാകുന്ന സമയം. ഈ കോവിഡ് കാലത്ത് എന്തുമാത്രം സമയമാണ് നാം വേസ്റ്റാക്കിയത്! സമയത്തിന് തീർച്ചയായിട്ടും സമയം തന്ന ദൈവത്തോട് നാം വില പറയേണ്ടതാണ്, കണക്ക് പറയേണ്ടതാണ്. ഒടുവിൽ എല്ലാത്തിൻ്റെയും കണക്കുകൾ കൂട്ടിക്കിഴിച്ച് ദൈവം ചോദിക്കുമ്പോൾ ലഭിച്ച സമയം എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന ചോദ്യത്തിന് ഉത്തരം പറയാതെ നിൽക്കേണ്ടി വന്നാൽ തീർച്ചയായിട്ടും പരമപിതാവായ ദൈവത്തിൽ നിന്ന് നമുക്കൊരു പണിഷ്മെൻ്റ് കിട്ടുമെന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ട് സമയം ഇല്ല എന്നുള്ള ആ പഴമൊഴി മാറ്റിയിട്ട് സമയം ഉപയോഗിച്ചില്ല എന്ന് മാറ്റി പറഞ്ഞുകൊണ്ട് സമയം കാര്യക്ഷമമായി ഉപയോഗിക്കുവാൻ ഓരോരുത്തരും തയ്യാറെടുക്കുക. അതിന് സ്വയം സജ്ജരാകുക, വിജയം ഉറപ്പാണ്. ആധുനിക സാങ്കേതിക വിദ്യകളുടെയും മികച്ച സാങ്കേതിക പ്രവർത്തകരുടെയും പിൻബലത്തിൽ ക്രിസ്ത്യൻ ലൈവ് ഇന്ത്യയിലെവിടെ നിന്നും ലൈവ് ടെലികാസ്റ്റിംഗിന് ആരംഭം കുറിച്ചിരിക്കുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9846552220.